जनकीय कमिटी प्लाह वलंगान कुछ विदरण समि इतर प्रवर्तन और मिनी वाटर अतोरीटी मॉडल इतना अंप अरुपो कुट हाउस कणशन इत ई पद्धति वर्शम ई प्रदेश जन अय्यन्मार वाले उपयोग उपयोगप्रदमी सीस समयत हॉटल आवश्यु वेल कौन अय्यन्मार आ चूषण कुरान इटवरती सीस समयत नाम पुद टाप वेल कहने ई पद्धति इवते जन अब पंचायत वन वकुपेल डिशन आत्मा सहक पद्धति इत पद्धति ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ലാഹ കോളനിക്കാർക്ക് കുടിവെള്ളത്തിനായി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട, കുടിവെള്ള ലോറിക്കായി കാത്തിരിക്കുകയും വേണ്ട. ഗ്രാമപഞ്ചായത്ത് ലാഹ വളഞ്ഞങ്ങാനം ജലസേചന പദ്ധതിയിലൂടെ ഓരോ വീട്ടിലും കുടിവെള്ള സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നു. റാന്നി പെരുന്നാടിന്റെ ഈ കുടിവെള്ള പദ്ധതിയെക്കുറിച്ച് നമ്മുടെ ജഡ്ജസിന് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ആർ വി ജി മാഷ്, കുടിവെള്ളവും ഗതാഗതവുമാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾ എന്ന് തോന്നുന്നു അല്ലേ? ഈ ലാഹ വളഞ്ഞങ്ങാനം പദ്ധതിയാണ് നിങ്ങളുടെ ഒരു പ്രധാന നേട്ടമായിട്ട് മുൻപോട്ട് വയ്ക്കുന്നത്. ഇത് കുടിവെള്ള പദ്ധതിയാണോ ജലസേചന പദ്ധതിയാണോ? കുടിവെള്ള പദ്ധതിയായിട്ടാണ്, പിന്നെ ജലസേചന സൗകര്യത്തിനും അത് ഉപയോഗിക്കുന്നു. ലാഹ പ്രദേശം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്നു. അത് എത്രയാണ് ഈ പദ്ധതിയുടെ ശേഷി? 50,000 ലിറ്ററാണ്. 50,000 ലിറ്റർ വെള്ളം ഒരു ദിവസം അത്രയും പമ്പ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? 50,000 ലിറ്റർ എന്ന് പറയുമ്പോൾ എത്ര കുടുംബങ്ങൾക്ക് നമ്മൾ അത് കുടിവെള്ളമായിട്ട് കൊടുക്കുന്നുണ്ട്? 150 കുടുംബങ്ങൾ. 150 അല്ലേ? 300-400 ലിറ്റർ വെള്ളം ഒരു വീടിന്, അത് സാധാരണ നമ്മൾ കണക്കൂട്ടുന്നതിനൊക്കെ വളരെ കൂടുതലാണ്. അപ്പൊ ജലസേചനത്തിനും കൃഷിക്കും അത് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. മലമ്പ്രദേശമാണ്. ഈ 150 വീട്ടുകാര് ഇതിന് എന്തെങ്കിലും ഒരു യൂസർ ചാർജ് തരണമോ? നമ്മുടെ അവിടെ ഒരു ജനകീയ കമ്മിറ്റി എടുത്ത് ആ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇപ്പൊ ദൈനംദിന പ്രവർത്തനം നടത്തുന്നത്. ഒരു ലിറ്ററിന് 3 പൈസ ക്രമത്തിലാണ് ഇപ്പൊ ഈടാക്കുന്നത്. അപ്പൊ മീറ്റർ വെച്ചാണോ കൊടുക്കുന്നത്? മീറ്റർ വെച്ചാണ്. അതവിടെ ജനങ്ങൾ സമ്മതിച്ചാണ്. അതിനകത്ത് ചിലരൊക്കെ തീരെ പാവപ്പെട്ടവരും ആദിവാസികളും ഒക്കെയാണ്. അതെ, പട്ടികാതി പട്ടികവർഗ്ഗക്കാരാണ് 90%. അവരുടെ ഷെയർ എങ്ങനെയാ കൊടുക്കുക? പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുവോ? അവർ സന്നദ്ധരാണ്, അവര് ഇത് നൽകാൻ സന്നദ്ധരായി മുന്നോട്ട് വന്ന് സമ്മതിച്ചാണ്. അത് നിങ്ങളാണെങ്കിൽ ട്രൈബൽ സബ് പ്ലാന്റെയും ഒക്കെ പണം എങ്ങനെ ചെലവാക്കണം എന്നറിയാതെ വിഷമിക്കുന്നു. ട്രൈബ്സിന്റെ ഇല്ലേ, ട്രൈബൽ സബ് പ്ലാനിനും സ്പെഷ്യൽ കമ്പോണൻറ്റ് പ്ലാനിനും ഒക്കെയുള്ള പദ്ധതി വിഹിതം 49% ചെലവാക്കിയിട്ടുള്ളൂ കഴിഞ്ഞ കൊല്ലം. അത് ഞങ്ങൾ അവിടെ പിന്നെ ഈ വീടിൻ്റെ നമ്മുടെ EMS ഭവനനിർമ്മാണ പദ്ധതി, വീടും EMS പദ്ധതി മാത്രമല്ലല്ലോ, ട്രൈബൽസിൻ്റെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ടുള്ള ഏത് പദ്ധതിയും അതിനകത്ത് കൊണ്ടുവരാം. അപ്പോൾ അവർക്ക് കുടിവെള്ളം കൊടുക്കുന്നതിനുള്ള പദ്ധതി അതിൽപ്പെടുത്തി അവർക്ക് അത് സൗജന്യമായിട്ട് കൊടുക്കാൻ തടസ്സം എന്താണുള്ളത്? അല്ല, അവിടെ ഈ ലാഹ വളഞ്ഞങ്ങാനത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ ആദിവാസികളെ സംബന്ധിച്ചൊരു പിന്നെ കിതാക്സുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ജാതി സർട്ടിഫിക്കറ്റ് എന്തായാലും അവർ കഷ്ടപ്പെടുന്ന മനുഷ്യരാണ്. അതെ അതെ, അതെ. ഇനി പട്ടിക വർഗമല്ല, പട്ടിക ജാതിയാണെങ്കിൽ അപ്പോൾ SEP ഉണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞാനിത് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ കാരണം, നിങ്ങളുടെ പൊതുവേ നിങ്ങളുടെ പദ്ധതി പ്രയോജനപ്പെടുത്തൽ 54% ഉള്ളൂ. ഇതുവരെ കണ്ടതിലൊരു റെക്കോർഡാണത്, അത്ര കുറവാണ്. അതിൽ തന്നെ സ്പെഷ്യൽ കമ്പോണൻറ്റ് പ്ലാൻ ട്രൈബൽ സബ് പ്ലാൻ്റേത് 31 എന്നുള്ളത് സ്പില്ലോവറും കൂടി ചേർത്തായിരിക്കാം, 49.32%. അതായത് പാതിയിൽ താഴെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാറേ, കഴിഞ്ഞ വർഷം EMS ഭവനനിർമ്മാണ പദ്ധതിക്ക് വേണ്ടി 25 ലക്ഷം രൂപ മാറ്റിവെച്ചിരുന്നു. അതേപോലെ പട്ടിവർഗ്ഗ സങ്കേതങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുത്ത് ഞങ്ങൾ മുന്നോട്ടാണ്. 19 ജില്ലയിൽ പട്ടിവർഗ്ഗ ജനസംഖ്യ 2 സ്ഥാനം റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലാണ്. അതിലെ നമ്മൾ മുമ്പേ കണ്ട അറയാഞ്ഞിലുമണ്ണ് നടപ്പാലം, അതൊരു പട്ടിവർഗ്ഗ സങ്കേതമാണ്. അവിടെയും 90% ആളുകൾ പട്ടിവർഗ്ഗ സങ്കേതത്തിൽ താമസിക്കുന്നു. അത് മാത്രമല്ല, ഉത്പാദന മേഖലയിൽ 47% ഉള്ളൂ. ഉത്പാദന മേഖലയിൽ യൂട്ടിലൈസേഷൻ, അതെ. അത് ഇപ്പൊ വീട് പണി EMS ഭവന പദ്ധതിക്ക് വെച്ചത് അതിനെ ബാധിക്കില്ലല്ലോ. ഇല്ല, അത് ഞങ്ങള് കുടുംബശ്രീയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉത്പാദന മേഖലയിൽ പണം ചെലവഴിക്കുന്നുണ്ട്. 170 അതും പാതിയിൽ താഴെയാണ്, അതിന്റെ ഉപയോഗം പാതിയിൽ താഴെയാണ്. അതിനുമുമ്പത്തെ കൊല്ലം 52% ഉള്ളൂ. അതേപോലെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് തോന്നുന്നത്, ശ്രദ്ധിക്കണം. ശബരിമലയിലെ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ പഞ്ചായത്തിന് പ്രത്യേകിച്ച് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ
ഉണ്ട് അതിനെ പഞ്ചായത്തിന്റെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് ശബരിമല പ്രശ്നവുമായിട്ട് ശബരിമല പോകുന്ന തീർത്ഥാടകർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വന്നെത്തുന്നു ഇതിൽ അവർ വന്നിച്ച് പോയി കഴിഞ്ഞിട്ട് പമ്പാനദി ഞങ്ങളുടെ വരദാനമായി പുണ്യനദിയായ പമ്പ മലിനമാകുന്നു പല രോഗങ്ങളും വരാൻ ഇതുമൂലം സാധ്യതയുണ്ട് അതൊരു വലിയ പ്രശ്നമായി നിൽക്കുകയാണ് എന്നിരുന്നാലും അയ്യപ്പന്മാർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ എല്ലായ്പ്പോഴും ഞങ്ങൾ താല്പര്യം കാണിക്കുന്നുണ്ട് ഇടത്താവളങ്ങൾ മടത്തുപുഴയ്ക്കാണ് നമ്മുടെ മടത്തുപുഴയ്ക്ക് ഇടത്താവളം കേന്ദ്രീകരിച്ച് മൂന്ന് നിലയിൽ ഏതാണ്ട് 62 ലക്ഷം രൂപ ചിലവാക്കി പണിയെടുപ്പിച്ച ഒരു ഇടത്താവളമുണ്ട് അവിടെ അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവെക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനും അതേപോലെ തന്നെ അവർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനും കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം സംരക്ഷണ മാലിന്യം നിർമാർജനം ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് ഉണ്ടാകാതിരിക്കുന്നതിന് പഞ്ചായത്ത് എന്ത് നടപടിയെടുത്തു എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. മാലിന്യ നിർമാർജനം എന്ന് പറഞ്ഞാൽ ഈ ശബരിമല സീസൺ കാലത്ത് മാത്രമേ ഞങ്ങളുടെ പഞ്ചായത്തിൽ മാലിന്യം കൂടുതലായിട്ട് വരുന്നുള്ളൂ. അല്ലാത്ത സമയങ്ങളിലുള്ള മാലിന്യങ്ങൾ വളരെ കുറവാണ്. ഈ സീസൺ സമയത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി വഴിയോരങ്ങളിൽ അവിടെ എവിടെയായി ഡസ്റ്റ്ബിൻ സ്ഥാപിക്കുകയും എല്ലാ ദിവസവും തന്നെ അത് ഞങ്ങൾക്ക് ട്രാക്ടറുണ്ട് പഞ്ചായത്തിൻ്റെ വക ട്രാക്ടർ ഉപയോഗിച്ച് മാലിന്യങ്ങൾ എല്ലാം ശേഖരിച്ചുകൊണ്ട് വനാന്തര പ്രദേശങ്ങളിൽ ഇത് കുഴിച്ചു മൂടുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് അല്ലാതുള്ള സംരക്ഷണത്തിനായിട്ട് കര മാലിന്യം സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഇടപാടുമില്ല. പിന്നെ ഇങ്ങനെയാണ് ഞങ്ങൾ മാലിന്യ സംസ്കരണം നടത്തുന്നത്. മറ്റ് സമയങ്ങളിലെന്ന് പറഞ്ഞാൽ ഈ പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. എനിക്ക് ചോദിക്കാനുള്ള ആശ്രയ പദ്ധതിയെ പറ്റിയാ പഞ്ചായത്തിലെ ഒന്ന് വിവരിക്കാമോ എന്താ നടക്കുന്നതെന്ന്? ആശ്രയ പദ്ധതികൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ വളരെ നല്ല രീതിയിൽ പോകുന്നു. ഏതാണ്ട് 63 അംഗങ്ങൾ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന ആഹാരം, അവർക്ക് വേണ്ടുന്ന പാർപ്പിടം, അതുപോലെ തന്നെ ഔഷധങ്ങൾ മുതലായവ നൽകുന്നതിൽ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എത്ര പാർപ്പിടം വെച്ചു കൊടുത്തിട്ടുണ്ട്? 18 വീടുകളോളം ഞങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അവർക്കായിട്ട്. ഈ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കാണോ ഈ പറയുന്നത്? ഒരു വർഷത്തെ അല്ല. ഇതിനകത്ത് തന്ന കണക്കനുസരിച്ച് നിങ്ങൾ 1 ലക്ഷം രൂപ ചെലവാക്കിയിട്ടേ ഉള്ളൂ. അന്നേരം 1 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ എന്തായാലും സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 1 ലക്ഷം അല്ല 10 ലക്ഷം രൂപ. സംശയം. പിന്നെ ഈ ഇപ്പൊ ഈ വെള്ളം ഇല്ലാത്ത പ്രദേശത്തെ കിണറിന് സാധ്യതയില്ലായിരുന്നോ? അവിടെ കിണർ ഒഴിച്ചാലും വെള്ളം കിട്ടത്തില്ലേ? ഇല്ല, കിണർ ഒഴിച്ച വെള്ളം കിട്ടില്ല. ഒട്ടും കിട്ടാത്ത സ്ഥലം. വെള്ളം കിട്ടുന്ന ഏക സ്രോതസ് ഈ വനത്തിനുള്ളിൽ ഇപ്പൊ നമ്മൾ എടുക്കുന്ന അത് മാത്രമാണ്. അവിടുന്ന് മാത്രം. അല്ലാതെ ഒരു കമ്മ്യൂണിറ്റി വെല്ലിനുള്ള സാധ്യത കിണറിൽ ചെറിയ ചെറിയ സ്രോതസ് കിണറുണ്ട്. അവിടെ വെള്ളം ഈ സമയത്ത് പറ്റിപ്പോ. 1 കോടി ആളുകൾ കടന്നു പോകുന്ന സ്ഥലത്ത് വൻപിച്ച ഒരു ഇടത്താവളവും അതിനോടൊപ്പം ഉള്ള ഒരു വലിയ ഷോപ്പിംഗ് ഫെസ്റ്റിവലും നടത്തി അവരുടെ കയ്യിലിരിക്കുന്ന പണം കുറച്ച് നമ്മുടെ കീശകളിലേക്ക് ആക്കാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള ഫണ്ടിന് യാതൊരു കുഴപ്പമില്ല. എത്രയോ ഏജൻസികൾ നിങ്ങൾക്ക് പണം തരാൻ തയ്യാറാണ്. ഞാൻ പറയുന്നത് കുറ്റപ്പെടുത്തുകയല്ല, വലുതായിട്ട് നിങ്ങൾ ചിന്തിക്കുക, വളരെ വലുതായി ചിന്തിക്കുക. ശബരിമല നിങ്ങൾ പഞ്ചായത്തിലാണ് ശബരിമല ഇരിക്കുന്നത് പറയുമ്പോൾ ആ അവിടെ വരുന്ന ആളുകളുടെ ഭക്തി നല്ലത്, അതോടൊപ്പം തന്നെ അവരോട് ഉണ്ടാക്കുന്ന മാലിന്യം നിങ്ങൾക്കൊരു പ്രശ്നമാകുന്നു. ഇതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് ആ വരുന്ന ആളുകളുടെ സാന്നിധ്യം എന്തുകൊണ്ട് നമ്മുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു എളിയ ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. വലുതായി ചിന്തിക്കുക. അങ്ങനെ ഒരു ചിന്തയുടെ സാറ് പറഞ്ഞതുപോലെ ഒരു 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 വലിയൊരു ആസൂത്രണത്തിൻ്റെ ഒരു വാക്കമുണ്ട്. ഇവിടെ എത്രയോ ഏജൻസികളുണ്ട്. അതായത് കേരളത്തിലെ ഏറ്റവും പഠിച്ച ആളുകളും പ്ലാനിംഗ് ആയുള്ള ആളുകളും ലോകത്തിൻ്റെ വേൾഡ് ബാങ്കിൻ്റെ വരെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പത്തനംതിട്ട ജില്ലയിലുള്ളവർ എന്തുകൊണ്ട് അവരുടെ എല്ലാം ഇത് നിങ്ങൾ സംയോജിപ്പിച്ച് ഏകോപിപ്പിച്ചെടുക്കുന്നതിനൊരു പരിശ്രമം നടത്തുന്നില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ പരിഭവിക്കരുത്, നിങ്ങളത് ചെയ്യണം. പരിഭവമില്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നതല്ല. കഴിഞ്ഞ 1-2 വർഷം ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചതാണ്. അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഭൂമിയുടെ ലഭ്യതയാണ്. അവിടെ ഈ കൃഷി സാറ് പറഞ്ഞു കാർഷിക മേഖലയിൽ 85% ആളുകളും നാമമാത്ര ചെറുകിട വൻകിട റബ്ബർ എസ്റ്റേറ്റുകളാണ്. ഇന്ന് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമിക്ക് വിലയുള്ള ഒരു പ്രദേശം പത്തനംതിട്ട ജില്ലയിൽ പെരുന്നാട് പ്രദേശമാണ്.
ഈ പറഞ്ഞ പ്രശ്നങ്ങൾ